ആലപ്പുഴയിൽ കിലോമീറ്ററുകൾ അപ്പുറവും ഇപ്പുറവുമായി നടന്ന രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇപ്പോഴും കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ള പ്രതികളെ പിടികൂടാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കേരള പോലീസ്. ഈ കൊലപാതകത്തിലേക്ക് ഗൂഢാലോചനയുടെ ഭാഗമായവർ മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളത് പോലീസിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാഴ്ത്തിയിട്ടുണ്ട്. അത് ഈ കൊലപാതകം നടന്ന് 6 ദിവസമാകുമ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് സുസജ്ജമായ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ് എന്നുള്ള ഒരു വാദം ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നതിനെ കുറ്റം പറയാനുമാകില്ല. പക്ഷേ അത്യധികം ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകളോടുകൂടി കൃത്യമായ ഗൂഢാലോചനയോടുകൂടി കൃത്യമായ ഗെയിം പ്ലാനോടുകൂടി നടപ്പിലാക്കിയതാണ് ഈ രണ്ട് കൊലപാതകങ്ങളും എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇതുവരെയും പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത യഥാർത്ഥ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അപ്പോഴും ബിജെപി SDPI നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പ്രതിക്കൂട്ടിലില്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട്. RSS കാര്യാലയത്തിൽ നിന്ന് പിടിച്ചവർ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴേ അതൊന്നും ഞങ്ങളുടെ ആളുകളല്ല എന്ന് സമർത്ഥിക്കാനും ഒക്കെയും CPMന്റെ തലയിൽ കെട്ടിവെക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴയിലെ ഷാൻ വെട്ടേറ്റ് മരിച്ച മേഖല വണ്ണഞ്ചേരി മേഖലയിൽ നേരത്തെ SDPIയും DYFIയുമായി സംഘടനമുണ്ടായിരുന്നു. അവിടെ ഒത്തുതീർപ്പുകൾ നടന്നിരുന്നു. അവിടെ പരസ്പരം വെല്ലുവിളികൾ നടന്നിരുന്നു. അതുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ നടന്ന ആ സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത്. CPM ആണ് അതിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി അമ്പലപ്പുഴ MLA എച്ച് സലാമിനെ ഒരു SDPIക്കാരൻ എന്ന ലേബലിൽ മുദ്ര കുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന BJPയുടെ നേതാക്കന്മാർ അതാണ് വിളിച്ചു പറയുന്നത്, CPMന്റെ MLA SDPIക്കാരനല്ലേ എന്നുള്ളത്. ഇതേ ആരോപണം സുധാകരനെ മാറ്റി എച്ച് സലാമിനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും ഉയർന്നിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ SDPIയും വെൽഫെയർ പാർട്ടിയും അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടിയിട്ടുള്ള വോട്ടുകൾ നേടി അവരുടെ അസ്തിത്വം എന്താണ് എന്ന് തെളിയിച്ച ഒരു നിയോജക മണ്ഡലത്തിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഒരു പൊതുപ്രവർത്തകനെക്കുറിച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ആലോചിക്കണം. വ്യാപകമായ പ്രചരണമായിരുന്നു SDPIക്കാരനായ എച്ച് സലാം എന്നുള്ളത്. പക്ഷേ ആ എച്ച് സലാമിനെ തന്നെ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ നാട്ടിലെ ജനത വിജയിപ്പിച്ചെങ്കിൽ ഇപ്പോൾ സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ എന്ന് ന്യായമടിക്കാം. അത് ഇദ്ദേഹം SDPIക്കാരനായതുകൊണ്ട് കിട്ടാത്തതാണ് എന്ന് വാദിക്കുന്നവരുണ്ടാകാം. പക്ഷെ സുധാകരൻ പോലും ക്രമാനുഗതമായാണ് അമ്പലപ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉയർത്തി വന്നത് എന്നത് നമുക്കറിയാം. അവിടെ മത്സരരംഗത്തേക്ക് ആദ്യമായി എത്തുന്ന സലാമിനെ പോലുള്ള ഒരാൾ UDFന്റെ പ്രചണ്ഡ പ്രചരണത്തെ അതിജീവിച്ച് ലിജുവിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വീണ്ടും വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിച്ച് നേടിയ ആ ഉജ്ജ്വല വിജയത്തെ അത് SDPIക്കാരും BJPക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ ചുറ്റും നിന്ന് ഈർത്തിട്ടും നേടിയ ആ ഒരു വിജയത്തെ കുറച്ചു കാണിക്കാൻ കൂടി ഇത്തരമൊരു മോശം പ്രചരണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് BJP ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. RSS കാര്യാലയത്തിലേക്ക് വരെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് എത്തേണ്ടി വരികയും അവിടെ നിന്ന് സംശയാസ്പദമായ നിലയിൽ ആളുകൾ പിടികൂടേണ്ടി വരികയും അവർ പ്രതിസ്ഥാനത്ത് വരും എന്നുമൊക്കെ ഉറപ്പാകുമ്പോൾ സ്വാഭാവികമായി ഗൂഢാലോചനയുടെ കണ്ണികൾ തങ്ങളുടെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിഭീകരമായ സമ്മർദ്ദതന്ത്രം നുണപ്രചരണങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് CPM നേതാക്കളിൽ പലരെയും SDPIക്കാരായി മുദ്രമുത്തിക്കൊണ്ട് അതിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ഗൂഢനീക്കം അവർ തുടങ്ങിവച്ചിരിക്കുന്നത്.